ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി വ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈഫയിലൂടെയുള്ള യാത്രയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. കാരണം എല്ലായിടത്തും സേഫ് അല്ല എന്നുള്ളൊരു നാട്ടിലെല്ലാം നമ്മുടെ ടി വി മാധ്യമങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഇസ്രായേൽ സേഫ് അല്ല എന്നുള്ളൊരു വാർത്തയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈഫയിലൂടെയുള്ള, അതായത് ഹൈഫ ചേർന്നുള്ള കുറച്ച് സിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തത്. എന്നാൽ ഇതിപ്പോൾ നമ്മൾ ജെറുസലേം നഗരത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ജെറുസലേമിലെ യാത്ര, ജെറുസലേമിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് ജെറുസലേം. ജെറുസലേമിലെ യാതൊരു ബുദ്ധിമുട്ടുകളും ഈ യാത്രയിൽ ഉണ്ടായിട്ടില്ല. ജെറുസലേം യാത്രയിൽ നമ്മൾ ജെറുസലേം പള്ളിയിൽ പോയി, അതുപോലെ തന്നെ മാർക്കറ്റ് എന്ന് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇവിടെ സുരക്ഷിതമല്ല അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്ന് പറയുന്നതല്ല, ആ സ്ഥലം കവർ ചെയ്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ജെറുസലേമിലാണ്. ജെറുസലേമിൽ സാധാരണഗതിയിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ ദിവസത്തെ പോലെ തന്നെ നടക്കുന്നുണ്ട്. യാതൊരു പ്രശ്നങ്ങളില്ല. ആളുകൾ ബസ്സിലും ട്രെയിനിലുമെല്ലാം, മെട്രോയിലൊക്കെ ആളുകൾ കയറുന്നുണ്ട്. മാർക്കറ്റിൽ നല്ല തിരക്കാണ്. മാർക്കറ്റിൽ സാധാരണഗതിയിൽ പോലെ തന്നെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് യാതൊരു ഭയപ്പാടില്ലാതെ ഇറങ്ങി നടക്കാനുള്ള സുരക്ഷിതമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും തിരിച്ചു പോരുന്ന കാര്യം പലരും പറയുമ്പോഴും, ഞങ്ങൾ സുരക്ഷിതമാണ്, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം. പക്ഷേ നാട്ടിലെ വാർത്താ ചാനലുകൾക്ക് ഇവിടെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഉദ്ദേശവും, അവരുടെ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഉദ്ദേശിച്ചാണ് അവർ ഈ വാർത്തകൾ നൽകുന്നത്. ദയവചെയ്ത് സത്യങ്ങൾ മാത്രം തിരിച്ചറിയുക. പ്രശ്നങ്ങളില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. ഒരു രാജ്യം മറ്റുള്ള ഒരു തീവ്രവാദി സംഘടനയുമായി യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെയുമുണ്ട്. എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്കറിയാം, ഞാനൊരു അഭയാർത്ഥിയായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അഭയാർത്ഥിക്ക് ഈ ഗവൺമെൻറ് നൽകുന്ന സൗകര്യങ്ങൾ എന്തെന്നുള്ളതാണ് അടുത്ത വീഡിയോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെറുസലേമാണ്. സുരക്ഷിതമായിട്ടിരിക്കുന്നു, ഞങ്ങളെല്ലാം സുരക്ഷിതരാണ്. ഞങ്ങൾക്കെല്ലാം നല്ല സപ്പോർട്ടും സുരക്ഷിതത്വവും ഗവൺമെൻറ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ